അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മാഷാല്ലാഹ് അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മളെ പിന്നെ നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളും വീടിൻ്റെ കുറച്ച് പണി ഒക്കെ കഴിഞ്ഞ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ ഏതെങ്കിലും പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ലൈക്കൊക്കെ ചെയ്ത് കണ്ട് കണ്ടു തുടങ്ങിക്കോളും. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദി. നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ എപ്പോഴൊന്നും വീഡിയോ ഇടുന്നില്ല, കഴിയണില്ല കേട്ടോ. ഇഷ്ടം പോലെ പണിയാണ്. ഇപ്പോൾ വീടിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ നടക്കണോണ്ട് ഗ്യാസ് അടുക്കളയിലായപ്പോൾ ഫുള്ള് സാധനം പുറത്ത് കൂടെ കഴിഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ഹാള് കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും. പിന്നെ ദൈത്തുണ്ടല്ലോ നിറച്ച് എല്ലായിടത്തും ഇഷ്ടം പോലെ സാധനം. എവിടെ എടുത്തുള്ളി സ്ഥലം ബാക്കിയില്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ ലെവലാക്കണം. അപ്പോൾ പണിക്കാരൊക്കെ പോയതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുളി കഴിഞ്ഞാണ്ട് വേ അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ തന്നെ 5 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എളുപ്പത്തിലില്ല, കുറച്ച് കടികളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് വേഗം പെട്ടെന്ന് പരിപാടി കഴിച്ചാലതാണ്. അപ്പോൾ ഗ്യാസും കുറ്റിയൊക്കെ മുറ്റത്താണ് കേട്ടോ. അതൊന്ന് എന്താ ഫുള്ളൊന്നുമില്ല, ഗ്യാസ് കുറച്ച് തന്നെ ഉള്ളൂ. എന്നാലും ഇങ്ങോട്ട് എത്തുമ്പോൾ അതിന് കുഴങ്ങാണ് കേട്ടോ, നമുക്കൊന്ന് ഒറ്റ ക്ഷീണിച്ചിരിക്കണം. അപ്പോൾ ഗ്യാസ് പിന്നെ കുറേ സാധനങ്ങൾ പുറത്തു കൂടെയും കുറേ സാധനങ്ങൾ ഉള്ളു ഹാള് കൂടെയും എല്ലായിടത്തും കൂടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ്. നോമ്പ് തുറക്കാതിരിക്കാനും കൂടി നമുക്ക് സ്ഥലമല്ലേ കേട്ടോ. ടേബിളിലൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീട് താമസം തുടങ്ങിയിട്ട് പണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ നമുക്ക് എപ്പോഴും പണി തന്നെക്കാരം കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിവാക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ ടേബിളിൻ്റെ ഒക്കെ അവസ്ഥ. ഇഷ്ടം പോലെ സാധനമാണ് ഇവിടെ ഉണ്ട്. പിന്നെ കുറേ സാധനം മുറ്റത്ത് കൂടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിച്ച ഭാഗങ്ങളാണിട്ടത്, ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് പേ ടി വി വെച്ച് ചുമരൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അടിച്ച ഭാഗങ്ങൾ ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ എന്നും ഈ പെയിൻ്റ് അടിക്കാർ വരുന്നു ഇങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കലില്ല. ഫുള്ളായിട്ടാണ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം വിചാരിച്ചിട്ടേ കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇവിടുത്തെ ഈ മോഡലാണ് കളഞ്ഞിരിക്കണേ, നമുക്ക് വേറെ പുതിയൊരു മോഡലവിടെ ചെയ്യാൻ വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തിരിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പെയിൻറ്റിൻ്റെ കളറ്, ലൈറ്റ് ആയിട്ടുള്ളൊരു കളറിലാണ് ചെയ്തിരിക്കണേ. പിന്നെ അതാ ഈ റൂമിൽ കട്ടിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ബെഡൊക്കെ റെഡി ആക്കിയിരിക്കണം. ഇനി കുറേ തുണികളൊക്കെ തിരുമ്പി കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വെക്കാനും ക്ലീനിങ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പണി തന്നെയാണ്, ഒഴിവില്ല. അലമാരിയത്ത് തുണികളൊക്കെ എടുത്തങ്ങാണ്ടൊക്കെ അടുക്കി പൊറുക്കി അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ പെയിൻ്റ് അടിച്ചിരിക്കണത്, ഞാനും കുട്ടികളും തന്നെയാണ് അടിച്ചിരിക്കണത്. അപ്പോൾ പണി പെട്ടെന്ന് കഴിയാൻ വേണ്ടി നമ്മളാണ് കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പുറത്തുള്ള അവസ്ഥ. ആകെ തുണികളും സാധനങ്ങളും ഒക്കെ ഇതിലും കിടക്കുന്നത് ഒക്കെ റെഡിയാക്കി എടുക്കാനില്ലാതാണ്. കുറേ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ട്. അകത്തുനിന്ന് പിന്നെ അടിച്ചുമ്പോൾ ഒക്കെ ഹാളിൽ കൊണ്ടു നോക്കും, ഹാളിലെത്തുമ്പോൾ ഒക്കെ അടുക്കളയിൽ കൊണ്ടു നോക്കും, അടുക്കളയിലെത്തുമ്പോൾ ഒക്കെ മുറ്റത്തോട് നോക്കും. ഞാൻ ഒക്കെ തട്ടിക്കൊട്ടി മാണ്ടാച്ച് അതൊക്കെ ഇഞ്ഞും കണ്ടു തന്നെ കൊണ്ടുവരും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകില്ല, ഒന്ന് കളയാൻ തോന്നില്ലല്ലോ. അപ്പോൾ കണ്ണും ചെമ്പിയാണ് കളയുന്നല്ല. എന്താ ചെയ്യുന്നത്, ഡ്രസ്സുകളൊക്കെ ഇടും ഇടും കരുതി എടുത്തേക്കും, പിന്നെ അതൊന്നും ഇടാൻ മടിയേക്കാരം. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മേലെ പോയി ഒരു തക്കാളിയും പച്ചമുളകൊക്കെ പറിച്ചുകൊണ്ട് നമ്മളെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ചിക്കനൊക്കെ ഫ്രീസറിനെടുത്ത് തുടർന്നാണ്ട് ഐസൊക്കെ വിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയും കിഴങ്ങൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണ്. അപ്പോൾ നെയ്ച്ചോറ് വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. പിലച്ചക്കും നമുക്ക് തുറക്കാനും ഒക്കെ നെയ്ച്ചോറാണ്, ഒറ്റൊരു തുമ്മ കഴിയണം. കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിക്കാല ടൈമില്ല, അപ്പോൾ പെട്ടെന്നില്ല കടി ഉണ്ടാക്കാനുണ്ടെന്ന്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ഉണക്കിയ മുന്തിരിയാണ് കേട്ടോ. ഇത് ഉണക്കണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നീനി. അപ്പോൾ ഇതാ ആ മുന്തിരിയാണ് ഇട്ടിരുന്നത്. അണ്ടിപ്പരിപ്പൊന്നും ഞാൻ പിന്നെ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 2 രംബോലയും കൂടി ഇട്ടീനി. പിന്നെ അതാ ഇതിനൊരു പിന്നെ കപ്പ് അരിയാണ് കേട്ടോ എടുത്തിക്കണത് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ ഞാൻ അത് കഴുകിയിടണം. ആ 2 രംബോലയും കൂടി അന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാനും കൂടി ഉള്ളൂ. ഉപ്പൊക്കെ ഇട്ടിക്കണം കേട്ടോ. നെയ്ച്ചോറ് വെക്കണമൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതും ഇഷ്ടം പോലെ വീഡിയോസൊക്കെ ഇട്ടതാണല്ലോ അല്ലേ. പ്രത്യേകിച്ച് കാണിച്ചു തരുന്നൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം നോമ്പ് തുറക്കുമ്പോഴൊന്നും അല്ലെങ്കിലും ഭക്ഷണം കഴിക്കില്ല നമ്മൾ. തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കഴിക്കുക. നമ്മൾ ജ്യൂസും എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതുമ്മേ പോകും കേട്ടോ അതുവരെ. അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ മുട്ട കൊണ്ട് വന്നിട്ടൊന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത്. സാധാ ഞാൻ മുട്ട പുഴുങ്ങിയാൽ മതി, ഒന്നിനു സമയം എല്ലാവരും വെച്ചേക്കേനെ. പിന്നെ എൻ്റെ മകള് അത് വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് മക്കളെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റണ തരിക്കഞ്ഞിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത്.
എളുപ്പത്തിൽ സമയമില്ലാത്തതുകൊണ്ട് ചെറിയുള്ളിൽ നിന്ന് അരിഞ്ഞ് തുമിശാനും നിന്നിട്ടില്ല. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ചട്ടിയിൽ തന്നെ എല്ലാ പരിപാടിയും കഴിയണം കരുതിയിട്ടാണ്. അതിൽ നമ്മളെ സേമിയന് അതിന് മൂപ്പിച്ചെടുത്തിട്ട് ആ സേമിയനെ ഒരു അരുവിക്കണം നീക്കിയിട്ട് മുന്തിരിഞ്ഞ് എന്നന്ന് മൂപ്പിച്ചെടുത്തിക്കണം. അത് കഴിഞ്ഞതിന് ശേഷത്തേക്ക് ആവശ്യമുള്ള റവ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് ഒരു മൂന്ന് ഇതിട്ടോ ഒരു മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാകും ഏകദേശം. അത് ഞാൻ എടുത്തിട്ട് ഇതിലിട്ട് കണ്ട് നെയ്യിൽ അതും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ടുള്ള തരിക്കഞ്ഞിയാണ് കേട്ടത്. പിന്നെ തരുതി ഇങ്ങനെ ഉണ്ടാക്കിയത് ടേസ്റ്റ് ഇല്ലാത്ത കുറവൊന്നുമില്ല. അത് നമ്മളാ കാരമൽ സേമിയത്തിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും നമ്മളെ ഒരു നോർമൽ തരിക്കഞ്ഞിൻ്റെ ടേസ്റ്റ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിക്കാൻ രണ്ട് ഏലക്കായ കൂടി ചതച്ചിട്ട് കൊടുത്തീനി കേട്ടോ. ഏലക്കായ ചതച്ചിട്ട് കൊടുത്തീനി, പിന്നെ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തീനി, പിന്നെ എന്തിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും. പിന്നെ ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ തെളിയെടുത്തിട്ട് അതിൽ കുറച്ച് പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. പാലല്ലോട്ടോ ഒഴിച്ചിരിക്കണേ, പാൽപ്പൊടിയാണ്. പിന്നെ കുറേയൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ തരിക്കഞ്ഞി മക്കൾ ജ്യൂസൊക്കെ കുടിച്ചാൽ പിന്നെ അധികം ചിലപ്പോൾ കുടിക്കൂല, ചിലപ്പോൾ കുടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ. അവർക്കൊണ്ട് ഇഷ്ടപ്പെടണം. നമ്മളാ കാരമല ഇത് ഉണ്ടാക്കിയതെന്ന് തികഞ്ഞിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അത് ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. പിന്നെ ഇതിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മളെ തരിക്കഞ്ഞി സെറ്റായിട്ടോ. ഒന്ന് സേമിയന ഒന്ന് വെന്ത് കിട്ടിയാൽ നമ്മളെ തരിക്കഞ്ഞി ഓഫാക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏത് പൊട്ടന്മാർക്കും ഉണ്ടാക്കാൻ പറ്റണ ഒരു തരിക്കഞ്ഞിയാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയതിന് ശേഷം അഞ്ച് പിന്നെ ചെറിയ മുള നമ്മളെ മുട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മളെ മുട്ടനെ അങ്ങോട്ട് പിന്നെ മസാല തേച്ചെടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് പൊരിച്ചെടുത്തേക്കാണ്. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓളാണ് കേട്ടോ അത് ചെയ്തിരിക്കണത്. ഞാൻ വീഡിയോയിൽ നോക്കി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഞാനത് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേനി. അപ്പോൾ ഞാൻ അത് തന്നെയാണ് കേട്ടോ, ഇത് ഇങ്ങനെ തന്നെയാണ് ഞാനും ഉണ്ടാക്കിയത്. നമ്മൾ എന്താ കാടമുട്ടയൊക്കെ റെഡിയാക്കിയല്ലോ. അപ്പോൾ കാടമുട്ടയൊക്കെ ഇങ്ങനെ തന്നെയാണ് പുഴുങ്ങിക്കഴിഞ്ഞാൽ റെഡിയാക്കൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലേ. നമ്മളെ മുട്ട ബജി ഉണ്ടാക്കണേനേറെ രസമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മുട്ടയ്ക്കൊന്ന് പൊളിച്ച് മസാല തേച്ച് പൊരിച്ചെടുത്താൽ പിന്നെ നമ്മളെ വത്തക്ക നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. അപ്പം ഏത് ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും വത്തക്ക മക്കൾക്ക് എന്നും വേണം കേട്ടോ. അപ്പോൾ അത് ഞാനൊരു വത്തക്ക വാങ്ങിയിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഞാനത് നമ്മളെ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് കവർ ചെയ്തുകൊണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ പിന്നെ കേടില്ലാതെ ഫ്രഷ് ആയിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ ഒരു ഷമാമുണ്ട് കേട്ടോ. ആ ഷമാമ് ചെത്തിയിട്ട് ഞാൻ നമ്മൾ പിന്നെ സദാ ജ്യൂസ് അടിക്കാനൊന്നുമല്ല കേട്ടോ, ഇത് വെറുതെ ഇങ്ങനെ നമ്മൾ കക്കരിയൊക്കെ തിന്നണ പോലെ തിന്നാനാണ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെത്തിയിട്ട് അതിൻ്റെ വെള്ള ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ടും കളഞ്ഞ് അതിൻ്റെ പഴുപ്പ് മാത്രം എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു മധുരത്തോടു കൂടി ഒരു ടേസ്റ്റ് ആക്കാറല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. മക്കൾക്കൊന്നും പറ്റില്ല കേട്ടോ, ഓലൊന്നും ഓൽക്കൊന്നും ഇഷ്ടമല്ല, ഓലൊന്നും തിന്നൂല. ഞാനിങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ രണ്ട് കഷ്ണം പിന്നെ അപ്പോൾ ഇപ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ തിന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ. അപ്പോൾ പിന്നെ നമ്മളെ മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ മസാലയൊക്കെ കൂട്ടിയ മുട്ട. അപ്പോൾ നമ്മളെ മുട്ട ബജിൻ്റെ ഇല്ലാറ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ മുട്ട എണ്ണ ചൂടാകാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ മുമ്പ് തന്നെ ഓള് പിന്നെ മുട്ടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കരിയിച്ചത് കേട്ടോ ചെറിയ തീയിലിട്ടുങ്ങാണ്ട്. നമ്മളെ മുളകും മഞ്ഞൾപ്പൊടി അത് മസാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും. അപ്പോൾ തീ കുറച്ച് കുറച്ച് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് പിന്നെ മസാലയ്ക്ക് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നല്ല സ്പീഡിൽ തീയിട്ടുങ്ങാണ്ട് കരിയിച്ചെടുക്കരുത്. ആ മസാല ഒന്ന് വന്നിട്ടേ മതി. മുട്ട നമ്മൾ പുഴുങ്ങി ഓൾറെഡി റെഡിയാക്കി വെച്ചതായതുകൊണ്ട് പിന്നെ അതാ നോമ്പ് തുറക്കാൻ നമ്മൾ റെഡി ആയിക്കൊണ്ട് നിലത്താണ് ഇട്ടിരിക്കണേ. ടേബിൾ മേ നമ്മളെ എന്താ അടുക്കളയിൽ തിണ്ടിലൊന്നും സ്ഥലമല്ല കേട്ടോ. ഫുള്ള് സാധനങ്ങൾ കയറ്റി വെച്ചിരിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടേക്ക് ഇരുന്നിട്ട് നോമ്പ് തുറക്കുക പറഞ്ഞുകൊണ്ട് ഹാളിൽ കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ എല്ലാ സാധനം. അപ്പോൾ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി നോമ്പ് തുറക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ തറാവി സംസ്കരിക്കാൻ ഉസ്താദും പിന്നെ നമ്മളെ അയൽവാസികളൊക്കെ വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ക്ലീൻ ആക്കി അല്ലെങ്കിൽ തുടച്ചിടും കേട്ടോ. എല്ലാവരും എത്തുമ്പോഴത്തിന് രാത്രിയിലും അഹിർപുസ്കാരത്തിന് ശേഷം ഒന്നും കൂടി തുടക്കും. അപ്പോൾ ഞാൻ പണിക്കാരൊക്കെ പോയതിന് ശേഷമേ ഇവിടെ റെഡിയാക്കലാണ് കേട്ടോ. നമ്മളെ സോഫയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി വന്നുകൊണ്ട് ഏറെ സൗകര്യമാണ് കേട്ടോ നമുക്ക് നമസ്കരിക്കാനൊക്കെ. അപ്പോൾ ഇതാ പിന്നെ അവളത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാക്കിയവൾക്ക് ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ അറിഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലേ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് മരസ്സുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവളോട്. അപ്പോൾ എന്തായാലും സംഭവം നല്ല രസമുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തറാവിഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് വിളമ്പിയതാണ് കേട്ടോ. നമ്മളെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ നമ്മളെ തൈര് ഉണ്ടാക്കിയതിനും അതുമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നിട്ടാണ് ചിക്കൻ കറിയും കൂട്ടി രണ്ട് ബ്രെഡും കഴിച്ചിട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ മക്കൾ നമ്മളെ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.